കൊടുക്കലിൻ്റെ തത്വശാസ്ത്രം. നമ്മളെല്ലാവരും കൊടുക്കുന്നവരും വാങ്ങുന്നവരും കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നവരും ഒക്കെയാണ്. പക്ഷേ അതിന് തത്വശാസ്ത്രം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് വേണം പറയാൻ. പക്ഷേ ഉണ്ട്, തത്വശാസ്ത്രമുണ്ട്. ഞാൻ പണ്ടൊരിക്കൽ എൻ്റെ ചെറിയ പ്രായത്തിൽ ഈ നിലത്തിലൊക്കെ പായൊക്കെ വിരിച്ചിട്ട് സ്റ്റേജുകളും ലൈറ്റുകളൊന്നും ഇല്ലാത്ത വെറുതെ ഉള്ള ട്യൂബുകളൊക്കെ വെച്ച് കെട്ടി ഒരു സൗണ്ട് സിസ്റ്റമൊക്കെ വെച്ചുള്ള കൺവെൻഷനുകൾ പണ്ടുണ്ടായിരുന്നു. ആ കൺവെൻഷനുകളിൽ ഏറ്റവും മുമ്പിൽ പോയിരുന്ന് കേൾക്കുന്ന ശീലവും എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അന്ന് കേട്ട ഒരു കഥയാണ് ഇന്ന് നിങ്ങളുമായിട്ട് കൊടുക്കലിൻ്റെ തത്വശാസ്ത്രത്തിൽ പറഞ്ഞു തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. ആ കഥ പ്രഭാഷകൻ പറഞ്ഞത് ഇങ്ങനെയാണ്. കൊടുക്കലിന് ഒരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം അനുസരിച്ച് കൊടുക്കാവൂ. എന്താണ് കൊടുക്കേണ്ട മാനദണ്ഡം? അത് പുറമേക്കാർക്കല്ല, അത് വീടിനകത്തുള്ള കാര്യമാണ്. അപ്പോൾ കൊടുക്കേണ്ട മാനദണ്ഡം ഇങ്ങനെയാണ്: അമ്മയ്ക്ക് കൊടുക്കരുത്, ഭാര്യയ്ക്ക് കൊടുക്കണം, അപ്പൻ്റെ തല വെട്ടണം, ഗുരുവിൻ്റെ കാല് വലിക്കണം. അതൊരു വല്ലാത്ത ചെയ്ത്തായിപ്പോയി. കാരണം ഇത് നാലും ഒരു യോജിപ്പില്ലാത്തതുപോലെ തോന്നും. താഴെ നിന്ന് തുടങ്ങാം. ഗുരുവിൻ്റെ കാല് വലിക്കണം, കേട്ട സംഗതി കൊള്ളാം. ഗുരുവിൻ്റെ കാല് വലിക്കുന്നത് അത്ര പന്തിയുള്ള കാര്യമല്ല. കാരണം ഗുരുക്കന്മാരാണ്, മാനിക്കണം, ബഹുമാനിക്കണം, ആദരിക്കണം, ന്യായമായി അവരെ വന്ദിക്കണം. എന്നാൽ അവരുടെ കാല് വലിക്കുക എന്ന് പറഞ്ഞാൽ നന്നല്ല. എന്നാൽ അവരുടെ കാല് വലിക്കണം എന്ന് പറയുന്നത് ഗുരുവിനെ വന്ദിച്ചു കൊണ്ടിരുന്നവർ ഗുരുവിൻ്റെ കാലം കഴിയുമ്പോൾ നിന്നെ വന്ദിക്കണം. അതിനർത്ഥം ഗുരുവിൻ്റെ കാൽപാദത്തിൻ്റെ അടുക്കൽ നിൻ്റെ കാൽപാദം എത്തണം. അർത്ഥാൽ ഗുരുവിനോളം പോകുന്ന ശിഷ്യൻ ആകണം, അത്രയേ ഉള്ളൂ. രണ്ട്, അപ്പൻ്റെ തല വെട്ടണം. അതായത് അപ്പനെ കൊന്ന് കൊലവിളിക്കണം എന്നല്ല, പകരം അപ്പൻ ഒരു സ്കൂളിലെ മാഷാണെങ്കിൽ നീ ആ സ്കൂളിൽ ഒരു ഹെഡ് മാസ്റ്ററായിട്ടെങ്കിലും അറ്റ്ലീസ്റ്റ് മാറണം. കുറഞ്ഞ വർഷം എ യു എങ്കിലും ആവണം, പക്ഷേ എന്നാൽ ഹെഡ് മാസ്റ്ററെങ്കിലും ആയാൽ മതിയാകും. അതുപോലെ അപ്പൻ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലെ ഒരു ജീവനക്കാരനായിരുന്നെങ്കിൽ ആ സ്ഥാപനത്തിലെ മാനേജർ പോസ്റ്റിലെങ്കിലും തത്തുല്യമായി നീ എത്തണം. അർത്ഥം അപ്പനേക്കാൾ മുകളിൽ വരണം, അപ്പൻ്റെ തല ഇരുന്നെടുത്ത് അപ്പനേക്കാൾ ശ്രേഷ്ഠനായ ഒരു മകനായിട്ട് മാറണം. അതാണ് സാധാരണയായി പറഞ്ഞു വെക്കുന്നത്, അപ്പൻ്റെ തല വെട്ടണം, അപ്പനേക്കാൾ മുകളിലാകണം, അപ്പൻ്റെ തലയ്ക്ക് മുകളിൽ വളരണം, അത്രയേ ഉള്ളൂ. അതാണ് രണ്ടാമത്തെ ഗുണോപദേശ സാരം. മൂന്നാമത്തെ സാരവും ഒന്ന് ചേർത്ത് പറയണം: അമ്മയ്ക്ക് കൊടുക്കരുത്, ഭാര്യയ്ക്ക് കൊടുക്കണം. അത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭാര്യമാരുടെ കൈകളിലേക്ക് എല്ലാം കൊടുക്കുകയും അമ്മമാരെ ഉപേക്ഷിക്കുകയും ചെയ്യണം. അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. അമ്മയ്ക്ക് കൊടുക്കരുത്, അർത്ഥം അമ്മയ്ക്ക് എടുത്തു കൊടുക്കരുത്. അതായത് അമ്മ ഇപ്പോൾ വന്ന് 100 രൂപ മോനെ എനിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ അമ്മ ഇതാ 100 എന്ന് പറഞ്ഞ് പേഴ്സിൽ നിന്ന് ഒരു 100 നോട്ടെടുത്ത് കൊടുക്കരുത്. പകരം പേഴ്സ് വഴി അവിടെ വെച്ചിട്ട് അമ്മ പേഴ്സ് അവിടെ ഇരിപ്പുണ്ട്, അമ്മ ഇഷ്ടമുള്ളത് എടുത്തോളൂ എന്ന് പറയണം. 100 എടുക്കേണ്ട അമ്മ പേഴ്സ് തുറന്ന് 50 രൂപ എടുക്കത്തുള്ളൂ, അല്ലെങ്കിൽ മാക്സിമം പോയാൽ 80 രൂപ. 100 തീർത്തെടുക്കില്ല, കാരണം മകനല്ലേ, അവൻ ഇനിയും ആവശ്യങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് അവൻ അത്രയും മതി, അതുകൊണ്ട് അവനിൽ നിന്ന് എനിക്ക് അത്രയും കിട്ടിയാൽ മതി. അതാണ് അമ്മയുടെ പക്ഷം. എന്നാൽ രണ്ടാമത്തെ ഒരു സെഗ്മെൻ്റുണ്ട്, അതിങ്ങനെയാണ് വരുന്നത്: ഭാര്യയ്ക്ക് കൊടുക്കണം. അർത്ഥം ഭാര്യയ്ക്ക് പേഴ്സ് അവിടെ ഇരിപ്പുണ്ട്, നീ എടുത്തോ എന്ന് പറയരുത്, പകരം ഭാര്യയ്ക്ക് എടുത്തു തന്നെ കൊടുക്കണം. കാരണം പേഴ്സിൽ നിന്ന് എടുക്കാൻ വേണ്ടി വരുമ്പം നിലവിൽ പേഴ്സിൽ അവൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ പണമുണ്ടെങ്കിൽ അവളുടെ ആവശ്യം ഏറി വരും, അവൾക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടങ്ങൾ കൂടി വരും, അപ്പോൾ അത് ചിലവാക്കാനുള്ള താല്പര്യങ്ങളും വർദ്ധിച്ചു വരും. അപ്പോൾ അവളെന്ത് ചെയ്യും? അതിൽ നിന്ന് കൂടുതൽ എടുക്കാനും അല്ലെങ്കിൽ കൂടുതൽ ആവശ്യപ്പെടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഭാര്യയ്ക്ക് എടുത്തു തന്നെ കൊടുക്കണം അളവനുസരിച്ച്. ഇതാണ് നിയമം. അത് കൊടുക്കലിൻ്റെ ഒരു നിയമമായിട്ട് കാണാൻ കഴിയും. ഇന്ന് നമ്മുടെ മധ്യത്തിൽ പൊതുവെ കാണുന്നത് അമ്മമാരെ വേണ്ട വിധത്തിൽ കൊടുക്കാനോ അവരെ ആദരിക്കാനോ തയ്യാറാകാത്ത ഒരു സമൂഹത്തിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. അവർക്ക് ഒരു പക്ഷേ അമ്മയല്ലേ, അതുകൊണ്ട് അവർക്ക് എന്താണ് ഇനി ആവശ്യമുള്ളത് എന്നൊക്കെ പലപ്പോഴും ചിന്തിക്കുന്ന മക്കളുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചുമ്മാതെയെങ്കിലും ചോദിക്കാൻ അമ്മമാർ ഇഷ്ടപ്പെടാറുണ്ട്. ഒന്നും തരണ്ട, അവരൊന്ന് ചോദിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന അമ്മമാർ ഏറെയാണ്. ഇന്ന് വളർന്ന് വലുതായ എല്ലാ മക്കളോടും എനിക്ക് പറയാനുള്ളതും അത് തന്നെയാണ്:
കൊടുക്കലിന് തത്വശാസ്ത്രമുണ്ട്. ആ തത്വശാസ്ത്രത്തിൽ നിങ്ങൾ തോറ്റുപോയാൽ നാളെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ല. കാരണം നിങ്ങളുടെ അമ്മമാർ നിങ്ങളെക്കുറിച്ച് നൊന്തുകൊണ്ട് ഇരിക്കും. ഒരുപക്ഷേ നിങ്ങൾ ലോകത്തിൽ എത്ര വലിയ മിടുക്കനാണെങ്കിലും ഇല്ല എത്ര വലിയ ഉന്നതനാണെങ്കിലും നിങ്ങളുടെ അടിത്തറ പാകേണ്ടത് അമ്മയുടെ കാഴ്ചവട്ടിൽ നിന്ന് തന്നെയാകണം. അവർക്ക് കൊടുത്ത് അവരുടെ തൃപ്തി നിങ്ങളുടെ കണ്ണുകളിലും ഇല്ല അവരുടെ കണ്ണുകളിൽ നിങ്ങൾ തിളങ്ങുന്നത് കണ്ടിട്ട് വേണം നിങ്ങളുടെ ജൈത്രയാത്ര തുടരാൻ. അത് വലിയൊരു നിയമം തന്നെയാണ്. അത് ദൈവവചനമാകട്ടെ ഇനി അല്ല തത്വസംഹിതകളാകട്ടെ ഇല്ല തത്വജ്ഞാനികളാകട്ടെ പറയുന്നതെല്ലാം ഇങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം അതിന് മാറ്റമില്ല. മാതാവിനെ മാനിക്കാനും അവർക്ക് കൊടുക്കാനും നമ്മൾ ശീലിക്കണം. കാരണം ആദ്യമായി നമ്മൾ വാങ്ങിയത് അവരുടെ കയ്യിൽ നിന്നാണ്. അമ്മിഞ്ഞപ്പാല് നമ്മൾ ആദ്യമായി സ്വീകരിച്ചത് അമ്മയിൽ നിന്നാണ്. അതിനു മുമ്പ് വേറെ ആരിൽ നിന്നും നമ്മളൊന്നും വാങ്ങിച്ചിട്ടില്ല. അതുകൊണ്ട് ജീവിതത്തിൻ്റെ അന്ത്യം വരെ നമ്മുടെ അമ്മ നമ്മുടെ കണ്ണിൽ നിന്ന് പോകുന്നത് വരെ കൊടുക്കാൻ കടപ്പെട്ടിട്ടുള്ള ഏക വ്യക്തി അവർ മാത്രമാണ്. ബാക്കിയുള്ള കടങ്ങളെല്ലാം വന്നു ചേർന്ന കടങ്ങളാണ്. അത് ഒരിക്കലും തീർക്കാൻ പറ്റാത്ത ഒരു കടവും കൂടെയാണ്. ബാക്കിയുള്ള കടങ്ങളെല്ലാം നമുക്ക് ശേഷം വന്നു. അത് നമ്മളാൽ വീട്ടിൽ കൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മളോടൊപ്പം വന്ന കടത്തെ ജീവിതത്തിൻ്റെ അന്ത്യം വരെ ഓർക്കാനും മാനിക്കാനും അതിനെ സൂക്ഷിക്കാനും അതിനെ അംഗീകരിക്കാനും അതിനെ ബഹുമാനത്തോടും ആദരവോടും കൂടെ വന്ദിക്കാനും നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ ധന്യരായി. അങ്ങനെയുള്ള ഒരു ജീവിതമാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അതിനുവേണ്ടി ഇന്നേ ദിനം മാറാം. ഗോഡ് ബ്ലെസ് യു. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. Our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.